ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. ഇത് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉള്ളവരുടെ ട്രഡീഷണൽ ഫുഡിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മളിത് കുക്കറപ്പം, കല്ലത്തപ്പം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ്. പച്ചരിയും കുക്കറും ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും ഒരു അളവ് പാത്രം എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക. നോർമൽ പച്ചരിയാണ്, നമുക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും അല്ലെങ്കിൽ കൈമ റൈസൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പച്ചരി എടുക്കുക. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിടണം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം ഞാനിതൊരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം, അതൊന്ന് അവിടെയിരുന്ന് സോക്കായിക്കോട്ടെ. അപ്പോൾ നമുക്കിനി വേണ്ടത് ശർക്കരയാണ്. ഈ ഒരു ടൈപ്പിലുള്ള ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിവിടെ ഇങ്ങനത്തെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു ഒന്നര കഷ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് ഏകദേശം ഒരു 10-350 ഗ്രാമോളം വരും. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അളവ് പാത്രം എടുത്ത് ആ കപ്പിലൊരു അര കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ പച്ചരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 2-4 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് തന്നെ ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൂടെയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ട ഒരു 3-4 ഏലക്കായയാണ്. ഏലക്കായയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് 1/2 ഗ്ലാസ് വെള്ളം മതി. നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരഞ്ഞു കിട്ടാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ പ്രത്യേകം വെള്ളത്തിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ല ചൂടോടുകൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ മാത്രമായിട്ട് വെന്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. നന്നായിട്ട് ചൂടോടുകൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുകയും വേണം. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ശർക്കരപ്പാനി എത്തിയിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സാധനം കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു പിഞ്ചുപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ചുപ്പ് ഇടുമ്പം നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ ഉപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഇതേപോലത്തെ ഒരു കുക്കർ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് എപ്പോഴും കുക്കറിലാണ്. വേറൊരു പാത്രത്തിൽ നമുക്കിത് ബേക്ക് ചെയ്താൽ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടത്തില്ല. അപ്പം എടുക്കുമ്പം അലുമിനിയത്തിൻ്റെ കുക്കർ തന്നെ എടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. സ്റ്റീലിൻ്റെ ഒന്നും കുക്കറിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല, അടിയിലൊക്കെ പിടിച്ചു പോകും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം നെയ്യാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, തേങ്ങ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു യെല്ലോ കളറൊക്കെ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്നെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ ഏറ്റവും മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. മൊത്തത്തിൽ എല്ലായിടത്തും കൂടെ മിക്സായിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങാക്കൊത്തും ഒക്കെ കിടക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ടാണ് ബാറ്റർ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഫുള്ളിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച ഉടനെ തന്നെ നമ്മളിതിൻ്റെ വെയിറ്റ് ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. നമ്മൾ വെയിറ്റ് വെക്കാതെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ വിസിലിനകത്തുകൂടി ഇതേപോലത്തെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കകത്ത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതായിപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കല്ലത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കല്ലത്തപ്പം, കുക്കറപ്പം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇങ്ങനെ ഒരു അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കല്ലത്തപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണെന്ന്. പക്ഷേ ഭയങ്കര സോഫ്റ്റാണ് ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് ഇത്രയും സോഫ്റ്റാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇത് ഞാനിതിൻ്റെ അകവും കൂടി ഒന്ന് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. നിങ്ങൾക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.